അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പ്രിയമുള്ള പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാസമായ റമദാൻ ആരംഭമാണ് ഇന്ന്. വിശ്വാസികളെല്ലാവരും വ്രതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ റമദാനിൻ്റെ ചരിത്രം അഥവാ നോമ്പിൻ്റെ ചരിത്രം, ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു എന്ന കാര്യം, ഇതേക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയുവാനാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലാണ് നോമ്പുമായി ബന്ധപ്പെട്ട നിയമം അള്ളാഹു നമ്മോട് വിശദീകരിക്കുന്നത്. സൂറത്തുൽ ബഖറ അവതരിക്കുന്നത് മദീനയിൽ വെച്ചാണ്. നോമ്പ് മുസ്ലിങ്ങൾക്ക് റമദാൻ നിർബന്ധമാക്കപ്പെടുന്നത് മദീന ജീവിതത്തിൽ വെച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായതിന് ശേഷം 13 വർഷം മക്കയിലും 10 വർഷം മദീനയിലുമാണ് കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. ഖുർആൻ പരിശോധിക്കുമ്പോൾ അതിൽ മക്കി സൂറത്തുകളെന്നും മദനി സൂറത്തുകളെന്നും നമുക്ക് കാണാവുന്നതാണ്. പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് അവതരിച്ച സൂറത്തുകളും സൂക്തങ്ങളും മക്കി എന്ന് അറിയപ്പെടുന്നു. മദീനയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം അവിടെ അവതീർണമായ സൂറത്തുകൾ മദനി സൂറത്തുകൾ എന്നും അറിയപ്പെടുന്നു. യാ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ എന്ന അഭിസംബോധന മക്കി സൂറത്തുകളിലാണ് ഉള്ളത്. യാ അയ്യുഹല്ലദീന ആമനു എന്നുകൂടിയുള്ള സൂറത്തുകളുണ്ടെങ്കിൽ ആ സൂറത്തുകളെല്ലാം മദനി സൂറത്തുകളുടെ ഗണത്തിലാണ് പെടുക. മദീനയിലെത്തി 2 വർഷം കഴിഞ്ഞതിൽ പിന്നെയാണ് റമദാൻ വ്രതം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്നാണ് ഇവിടെയുള്ള അഭിസംബോധന. 15-ാമത്തെ വർഷം പ്രവാചകനായതിനു ശേഷം 15-ാമത്തെ വർഷം പരിശുദ്ധ ഖുർആൻ്റെ അഭിസംബോധന, സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിസംബോധനകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിയമങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ വിധികളെ സംബന്ധിച്ച് ഉള്ള എല്ലാ നിർദ്ദേശങ്ങളും മദീന കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മക്കി കാലഘട്ടങ്ങളിൽ വളരെ ചെറിയ രൂപത്തിലേ അത് കാണുവാൻ സാധിക്കുകയുള്ളൂ. കാരണം വിശ്വാസം രൂഢമൂലമായി കഴിഞ്ഞ ഒരു ജനവിഭാഗത്തിനെ, ഒരു സമൂഹത്തിനെ നിയമം അനുസരിക്കുവാനും അനുധാവനം ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം എത്ര ഭദ്രവും ശക്തവുമായ ക്രമീകരണങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടായിരുന്നാലും അതിനെയെല്ലാം മറികടക്കുവാനും അതിനെയെല്ലാം കവച്ചു വെക്കുവാനും മനുഷ്യന് സാധിക്കും. സൂത്രങ്ങളിലൂടെയും ഉപായങ്ങളിലൂടെയും നിയമത്തെ മറികടക്കുവാനായിരിക്കും അവൻ്റെ ശ്രദ്ധ മുഴുവനും. ഇസ്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ 13 വർഷവും അഥവാ 15 വർഷവും വിശ്വാസി സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ വിശ്വാസം രൂഢമൂലമായി തീരുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയുമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തോട് എന്തെങ്കിലും ഒരു നിയമം ആവശ്യപ്പെടുമ്പോൾ, ഒരു വിധി അനുസരിക്കണമെന്ന് നിർദ്ദേശം വരുമ്പോൾ, അവിടെ ഭൗതികമായ യാതൊരു പ്രേരണകളും യാതൊരു പ്രലോഭനങ്ങളും ഇല്ലാതെ സ്വമേധയാ ആ നിയമം മനുഷ്യൻ അംഗീകരിക്കുന്നു. ഇസ്ലാമിക സമൂഹം മാതൃകാ സമൂഹമായി, അങ്ങനെയുള്ളൊരു സമൂഹത്തെ പ്രവാചകൻ സൃഷ്ടിച്ചെടുത്തത്, വളർത്തിയെടുത്തത്, നിർമ്മിച്ചത് അങ്ങനെയായിരുന്നു. ഇവിടെ നോമ്പ് എന്ന് പറയുന്ന ആരാധന ഒരല്പം പ്രയാസമുള്ള ആരാധനയാണ്. ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ഭക്ഷിക്കുക, വേണ്ടതും വേണ്ടാത്തതും
സമയനിഷ്ഠ പാലിക്കാതെ ഏത് സമയത്തും എപ്പോഴും എന്തും കഴിക്കുന്ന ഒരു സമൂഹം, ജീവിതത്തിൽ ഒരു നിയമവും അനുസരിച്ച് ശീലിച്ചിട്ടില്ലാത്ത അപരിഷ്കൃതരായ ഒരു സമൂഹം, നാഗരികതയും സംസ്കാരവും എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരു അപരിഷ്കൃത സമൂഹത്തെ നിയമങ്ങളും വ്യവസ്ഥകളും ചിട്ടകളും എല്ലാം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ആവശ്യമുള്ള സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന നിർദ്ദേശമാണ് നോമ്പ് എന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭക്ഷണം ആവശ്യമുള്ള സന്ദർഭത്തിൽ ആരും കാണാതിരിക്കുമ്പോൾ വളരെ വിഭവ സമൃദ്ധമായ സദ്യക്ക് മുമ്പിലാണെങ്കിലും വാതിലടച്ച് സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ തീന്മേശയിൽ ഒരുക്കി വെച്ച ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ മുമ്പിലാണെങ്കിലും മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാതിരിക്കണമെങ്കിൽ അവൻ്റെ വിശ്വാസദാർഢ്യം അത്രയും രൂഢമൂലമായ വിശ്വാസമായിരിക്കണം അവന് ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് ആ വിശ്വാസത്തെ തൊട്ടുണർത്തിക്കൊണ്ട് അവൻ്റെ വിശ്വാസത്തെ അതിൻ്റെ മേലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിസംബോധന ആരംഭിച്ചിരിക്കുകയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്കുമേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കുതിബ അലൈക്കും, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കുമേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന കുതിബ എന്ന പ്രയോഗം ഇസ്ലാമിക ദൃഷ്ട്യ ഒരു കാര്യം നിർബന്ധമായി തീരുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ഖുർആനിലും ഹദീസിലുമൊക്കെ കുതിബ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ കതബല്ലാഹു എന്ന രൂപത്തിലൊക്കെയുള്ള പ്രയോഗം, അതിനുശേഷം പറയാൻ പോകുന്ന സംഗതികൾ ഒഴിവാക്കാൻ പാടില്ലാത്ത, അനിവാര്യമായും ചെയ്തിരിക്കേണ്ട നിർബന്ധ സ്വരത്തെ കുറിക്കുന്ന പദങ്ങളാണ്. ഈ പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, കുതിബ അലൈക്കുമുസ്സിയാം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സന്ദർഭത്തിൽ ഈമാനികമായ ചൈതന്യം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു ആരാധനയാണ് നോമ്പ്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത് എന്നതിനെക്കുറിച്ച് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.